മടങ്ങി വരുന്ന പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി പ്രവാസികളെ കാത്തിരിക്കുകയാണെന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനു വേണ്ടി പനവൂർ ഹീറ കോളേജും സജ്ജമാക്കി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു കൂടാതെ വേണ്ടിവന്നാൽ ഗോകുലം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല കേന്ദ്രങ്ങളും സജ്ജമാക്കി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി പ്രവാസികളുടെ വരവിനായി കാത്തിരിക്കുകയാണെന്ന് വാമനപുരത്തിന്റെ എംഎൽഎ ഡികെ മുരളി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി ഉല്ലംപാറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഡികെ മുരളി എംഎൽഎ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ന്യായമായ നിരക്കിൽ ഭക്ഷണത്തിന് ആശ്രയിക്കാവുന്ന സംവിധാനമാണ് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ബീവി പറഞ്ഞു. കോവിഡ്-19 ഒരുപാട് പുതിയ പാഠങ്ങളാണ് നമുക്ക് നൽകിയത്. പെട്ടെന്ന് എല്ലാവരെയും വീട്ടിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ അവരോട് വലിയ കരുതലാണ് ഗവൺമെൻറ് എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആവശ്യമുള്ളവർക്കെല്ലാം സൗജന്യ ഭക്ഷണം എത്തിക്കുവാൻ കമ്മ്യൂണിറ്റി കിച്ചൺ നമ്മളെല്ലാ പഞ്ചായത്തുകളും ആരംഭിച്ചത്. ഒരുപക്ഷേ ഈ കോവിഡ് കാലഘട്ടത്ത് ലോകത്തും മറ്റൊരിടത്തും ഇത്തരത്തിൽ വ്യാപകമായി സാമൂഹ്യ അടുക്കളകൾ തുടങ്ങി പട്ടിണിക്കാർക്ക് ഭക്ഷണം എത്തിച്ച സംസ്ഥാനം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉദ്ദേശത്തോടു കൂടി കേരള ഗവൺമെൻറ് ജനകീയ ഹോട്ടലുകൾ എല്ലാ മേഖലകളിലും തുടങ്ങണമെന്ന് തീരുമാനിച്ചിരുന്നു. ഓഗസ്റ്റ് മാസത്തോടുകൂടി 1000 ഹോട്ടലുകൾ എന്നാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ കോവിഡ്-19 ലോക്ക്ഡൗണും അതിൻ്റെ പ്രതിസന്ധികളും വന്നപ്പോൾ അത് നീട്ടിക്കൊണ്ടുപോവുകയല്ല, ഈ സാമൂഹ്യ അടുക്കളകൾ മതിയായി തുടങ്ങിയാൽ ഉടൻ തന്നെ ജനകീയ ഹോട്ടലുകൾ ആരംഭിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായി. ആ ഗവൺമെൻറ് തീരുമാനം ഏറ്റെടുത്തുകൊണ്ടാണ് സാമൂഹ്യ അടുക്കളയിൽ എന്നതുപോലെ തന്നെ മാതൃകാപരമായൊരു നീക്കം പുല്ലമ്പാറ പഞ്ചായത്തും പുല്ലമ്പാറയുടെ കുടുംബശ്രീ CDS സംയുക്തമായി ഏറ്റെടുത്ത് ഇന്നു മുതൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഉപകരിക്കുന്ന ഒരു സംരംഭമാണ്. ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ എന്താണ് പ്രവാസികൾക്ക് വേണ്ടി ഒരു MLA എന്നുള്ള രീതിയിൽ സാറ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാമല്ലോ. പുതിയ സാഹചര്യമാണ്. ഏറെക്കുറെ കോവിഡ്-19 പ്രതിരോധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയ സംസ്ഥാനമാണ് കേരളം. മരണനിരക്കിലെടുത്താലും രോഗികളുടെ എണ്ണത്തിലെടുത്താലും ഒക്കെ നമുക്ക് നല്ല നിലയിൽ മാതൃകാപരമായി അതിജീവിക്കാനായിട്ടുണ്ട്. പക്ഷേ പുതിയ സാഹചര്യം എന്ന് പറയുന്നത് ഇതര സംസ്ഥാനങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലെയും നമ്മുടെ മലയാളികൾ പ്രവാസികൾ തിരികെ വരാനുള്ള സന്ദർഭം ഒരുങ്ങിയപ്പോൾ അവർ വന്നു തുടങ്ങി എന്നുള്ളതാണ്. തീർച്ചയായും അവർ വരുന്ന പല പ്രദേശങ്ങളും ഹോട്ട്സ്പോട്ട് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ രോഗവാഹകരായ ആളുകളും ഇക്കൂട്ടത്തിൽ പെട്ടേക്കാം. പക്ഷേ അവരെ ഒന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. അവരെ ചേർത്ത് പിടിക്കുകയാണ്. നമ്മുടെ വീട്ടുകാരാണ്, നാട്ടുകാരാണ് അവർ. അതിന് എല്ലാ ഒരുക്കങ്ങളും ഗവൺമെൻറ് പൊതുവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ നിയോജകമണ്ഡലം എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്ത് സമിതികൾ, വാർഡ് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. വരുന്നവരെ 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും അത് കഴിഞ്ഞാൽ വീടുകളിൽ നിരീക്ഷിക്കുവാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നാൽ വീടുകളിൽ നിരീക്ഷിക്കുവാനുള്ള സമിതികൾ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം സജ്ജമാണ്. വാർഡ് അംഗങ്ങളുടെ, വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള വാർഡുതല സമിതികൾ ഇതിനകം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയുമായി അത് പൂർത്തിയാകും. എല്ലാ തരത്തിലും പഞ്ചായത്ത് സമിതികൾ, ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡൻ്റ് അധ്യക്ഷ ആയിക്കൊണ്ട് ഉള്ള സമിതികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ആർക്കെങ്കിലും പാർക്കാൻ അസൗകര്യമുണ്ടെങ്കിൽ അവരെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിലേക്ക് മാറ്റാനും അതിനും കൂടുതൽ സ്ഥലങ്ങൾ വേണ്ടി വന്നാൽ അതെല്ലാം കണ്ടെത്തി തയ്യാറാക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ എന്ന് പറയുന്നത് പനവൂർ ഹീര കോളേജാണ്. അവിടെ ഇപ്പോൾ രണ്ടുപേര് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരും മറ്റൊരു സ്ഥലത്തു നിന്ന് വന്ന 3 പേരെ ഇപ്പോൾ പാർപ്പിച്ചിട്ടുണ്ട്. 75 റൂമുകളാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ മറ്റു ചില സ്ഥലങ്ങൾ, ഗോകുലം മെഡിക്കൽ കോളേജ് നമ്മൾ കണ്ടെത്തിയതാണ്. അവിടെ ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. വേണ്ടി വന്നാൽ കൂടുതൽ സ്ഥലങ്ങൾ എടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. Thank you, sir. Thank you very much.